വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാടൻ മീൻ വിഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മീൻ പെരട്ട്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് മീൻ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം കഴുകി വൃത്തിയാക്കിയത് 400 ഗ്രാം. 3 മുതൽ 4 പേർക്ക് വരെ സെർവ് ചെയ്യാൻ ഇത് മതിയാകും. ഏത് മീൻ ഉപയോഗിച്ചും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. എങ്കിലും ഇതുപോലെ പീസുകളാക്കാൻ പറ്റിയ വലിയ മീൻ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആദ്യമായി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പ്, അവസാനമായി 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നും അതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്ത ശേഷം അത് പിന്നീട് മീനിൽ തേച്ച് പിടിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും അടച്ച് മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 5 ഉണക്കമുളക് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കുക. ഉണക്കമുളക് ഒരു ഡാർക്ക് ബ്രൗൺ കളറാവാൻ തുടങ്ങുന്നതുവരെ വേണം ഇളക്കാൻ. ഇതുപോലെ ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോൾ പാനിൽ നിന്നും കോരിയെടുക്കുക. പൂർണ്ണമായിട്ടും ബ്രൗൺ കളറാവാൻ വെയിറ്റ് ചെയ്യേണ്ട. ഉണക്കമുളകിൻ്റെ ഏകദേശം പകുതി ഭാഗമെങ്കിലും ബ്രൗൺ കളറായി കഴിയുമ്പോൾ കോരിയെടുക്കുക. മുളക് കോരിയെടുത്ത ശേഷം അതേ പാനിലേക്ക് ചെറിയുള്ളി 30 എണ്ണം തൊലി കളഞ്ഞത് ചേർക്കുക. ഇതും തുടർച്ചയായിട്ട് ഇളക്കുക. ചെറിയുള്ളിയുടെ പുറംഭാഗം അല്പമൊന്ന് കരിഞ്ഞ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നതുവരെ വേണം ഇളക്കാൻ. ഏകദേശം 10 മിനിറ്റ് നേരം മീഡിയം തീയിൽ ഇളക്കിയാൽ മതിയാകും. തീ കൂട്ടിവെച്ചാൽ ചിലപ്പോൾ കൂടുതൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിൽ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും കോരിയെടുക്കുക. ഇനി ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ഉണക്കമുളകിൻ്റെയും ചെറിയുള്ളിയുടെയും ചൂട് പോകുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ഇത് അരച്ചെടുക്കണം. ചൂടാറിക്കഴിയുമ്പോൾ അരച്ചെടുക്കുന്നതിനായിട്ട് ചെറിയുള്ളിയും ഉണക്കമുളകും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളൻ പുളി കൂടി ചേർക്കണം. ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി വലിപ്പത്തിൽ മാത്രം മതിയാകും. ഒരുപാട് ചേർത്താൽ പുളി കൂടിപ്പോകും. ഇനി ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളം ചേർക്കുക. മിക്സിയുടെ ജാർ അടച്ച ശേഷം ഇത് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. അടുത്തതായിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ 4 ടേബിൾസ്പൂൺ, അതായത് 1/2 കപ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൽ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നിരത്തുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ഇനി മീനിൻ്റെ ഒരു സൈഡ് വേവുന്നതിനായിട്ട് ഏകദേശം 4 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. 4 മിനിറ്റിന് ശേഷം മീൻ കഷ്ണങ്ങൾ മറിച്ചിടുക. അങ്ങനെ രണ്ടാമത്തെ സൈഡും വീണ്ടും 4 മിനിറ്റ് നേരം കൂടി ഫ്രൈ ചെയ്യുക. ഓരോ മീൻ അനുസരിച്ചിട്ടും മീനിൻ്റെ വലിപ്പമനുസരിച്ചിട്ടും സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇതിപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞു. മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. പിന്നീട് അതേ എണ്ണയിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. അതിനുശേഷം കടുകെല്ലാം പൊട്ടിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 8 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അടുത്തതായി ചെറിയുള്ളി 10 എണ്ണം സ്ലൈസ് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില, അവസാനമായി 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റുക. ഏകദേശം 2 മിനിറ്റ് നേരമാണ് വഴറ്റേണ്ടത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന പേസ്റ്റ് ചേർക്കുക. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കുക. ഇത്തവണ ഏകദേശം 1 മിനിറ്റ് നേരമാണ് ഇളക്കേണ്ടത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 1 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ ചേർക്കുക. ഇനി ഈ മസാല മീനിൽ പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. മസാല മീനിൽ അത്യാവശ്യം ഒന്ന് പുരണ്ട കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ട കാര്യമില്ല.
ഈ അവസരത്തിൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചേർക്കുന്ന പുളിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കുക. മീൻ പെരട്ട് റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. 10-15 മിനിറ്റ് നേരമെങ്കിലും വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം മാത്രം സെർവ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള ഈ മീൻ വിഭവം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾക്കായി കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.